പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരന്റെ പേര് പറയാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തിയതായി മോൻസൺ മാവുങ്കിൽ. പേര് പറഞ്ഞില്ലെങ്കിലും ഭാര്യയും മക്കളും ജീവനോടെ ഉണ്ടാകില്ല എന്നായിരുന്നു ഭീഷണി. വിവരങ്ങളുമായി കിരൺ ചേർന്നുണ്ട്. കിരൺ, കെ സുധാകരനെ ഈ കേസിൽ കുടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് ഒരുപക്ഷെ ഒരു നീക്കം നടത്തിയെന്നാണോ മോൻസൺ മാവുങ്കിൽ പറയുന്നത്? എന്തൊക്കെയാണ് മോൻസൺ പറഞ്ഞത്? പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പേര് പറയാൻ തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് മോൺസൺ മാവുങ്കൽ നടത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റസ്താലമാണ് ഇത്തരത്തിലൊരു ഭീഷണി ഉയർത്തിയത്. കെ സുധാകരന്റെ പേര് പറയാനായിട്ട് തന്നെ നിർബന്ധിക്കുകയും ഒപ്പം തന്നെ തന്റെ ഭാര്യയെയും മക്കളെയും ഇനി ജീവനോടെ വെച്ചേക്കില്ല എന്നുള്ള തരത്തിലുള്ള ഭീഷണി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും മോൺസൺ കോടതിയിൽ പറഞ്ഞത്. പ്രായപൂർത്തിയാകാത്ത ഒരു പ്രായപൂർത്തിയായ സ്ത്രീയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വിചാരണ നടക്കുന്നതിനിടയിലാണ് മോൺസൺ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മോൺസൺ മാവുങ്കലിനെതിരായിട്ടുള്ള പുരാവസ്തു തട്ടിപ്പ് കേസിലും സാമ്പത്തിക തട്ടിപ്പ് കേസിലും കൂടുതൽ പേർ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പരാതിക്കാരായിട്ടുള്ള ആളുകളാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ഇതേ സമയത്ത് തന്നെ കെ സുധാകരനെതിരായി മൊഴി നൽകിയ വ്യക്തികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പരാതിക്കാരനായിട്ടുള്ള ഷമീർ വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഇത് മോൺസന്റെ സഹായിട്ടുള്ള എബിൻ വഴിയാണ് ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടായിരുന്നത്. ഏതായാലും ഈ എബിൻ മോൺസന്റെ മാസപ്പടിക്കാരനാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ ഷമീർ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കെ സുധാകരനെതിരായിട്ട് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഈ കാര്യങ്ങളിലൊന്നും തന്നെ തങ്ങൾക്ക് വ്യക്തതയില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുകയുണ്ടായിരുന്നു. തങ്ങളുടെ കേസിനെ വില കുറച്ച് കാണാതെ അല്ലെങ്കിൽ തങ്ങളുടെ കേസ് അത് നിലനിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാഞ്ഞു പോവാത്ത രീതിയിൽ ആയിരിക്കണം ഈ എം വി ഗോവിന്ദന്റെ പ്രസ്താവനകൾ എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ ഏതായാലും ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഏതായാലും ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട്.